எல்லாரும் மொத்த மல்சரம் പോരാട്ടമാണ് ഇവിടെ കാഴ്ച വെക്കുന്നത്. ശ്രീചരി അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതാക്കും പോയി മുന്നേറുകയാണ് നമ്മുടെ നാടൊക്കെ പോയി. ശ്രീചരിയനാണ് മൂന്ന് ജ്യൂസും 10 സ്ട്രോയും. നിങ്ങൾ കമന്റ് ബോക്സിൽ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, അത് ഞങ്ങൾ ഇന്ന് ചെയ്യുവാണ്. അതായത് തോക്കുന്ന വ്യക്തിക്ക് അവസാനം വരുന്ന ആൾക്ക് അടിപൊളി ഒരു പണിഷ്മെന്റ്, അടിപൊളി ഒരു പണി, 8 പണി കൊടുക്കും. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ചലഞ്ച് എന്താന്ന് വെച്ചാൽ നാടൻ ജ്യൂസ് കുടി മത്സരം. നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടി മത്സരം വെക്കണം വെക്കണം വെക്കണം, പക്ഷേ വെള്ളം കുടി എല്ലാവരും ചെയ്ത് മടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ വെറൈറ്റിക്ക് നല്ല അടിപൊളി ജ്യൂസ് കുടി മത്സരം പ്ലസ് ഒരു വെറൈറ്റി സംഭവം ഉണ്ട് ഇത്തവണ. ഒരു വെറൈറ്റി ചലഞ്ച് ആയിരിക്കും ഇത്. നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്, കാരണം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, അത് ഞങ്ങൾ ഇന്ന് ചെയ്യുകയാണ്. അതായത് തോക്കുന്ന വ്യക്തിക്ക് അവസാനം വരുന്ന ആൾക്ക് അടിപൊളി ഒരു പണിഷ്മെൻറ്റ്, അടിപൊളി ഒരു പണി, 8 പണി കൊടുക്കും. അതിനകത്ത് ഒരു ദയാദാക്ഷിണിയുമില്ല. ഞാനാണെങ്കിൽ പോലും നിങ്ങളൊരു ദയാദാക്ഷിണ്യം നോക്കണ്ട, കൊല്ലിക്കുന്നവല്ലായിരിക്കും അതെല്ലാം വേറെ കേട്ടല്ലോ. അപ്പം നിങ്ങളായാലും വിഷമിക്കുക നമ്മുടെ കേട്ടോ, ഞങ്ങൾ കാണിക്കുന്ന പരിപാടി ആയാലും അതെല്ലാവർക്കും പാതകമാണ്. നമുക്കൊക്കെ ജീവിച്ചു പോകണം, നിങ്ങളൊക്കെ ഫാൻസ് കാരണം തെരുവിലേക്ക്. നമ്മളാ നമ്മുടെ രായശളയും വരുന്നുണ്ട്. രായശളയും അവിടെ വർക്ക് നോക്കാൻ പോയേക്കാണ്. തൊട്ടപ്പുറത്തുണ്ട്. അപ്പൊ നമ്മുടെ ഈ ജ്യൂസ് കുടി മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ആകുന്ന വിജയിക്ക് 2000 രൂപ ക്യാഷ് പ്രൈസ് ഇത്തവണ ഉണ്ടായി. ഈ ഒരു ബെൽറ്റ് കൊണ്ടുപോയി, ഈ ബെൽറ്റിനെ നമ്മൾ സമ്മതിക്കത്തില്ല. അപ്പൊ നമ്മള് കൊറേ ജ്യൂസ്, മാംഗോ ജ്യൂസ്, ഫ്രൂട്ടിയാണ് നമ്മുടെ നാടൻ ഫ്രൂട്ടി, അതിന്റെ ജ്യൂസ് കുറെ മേടിച്ചു വെച്ചിട്ടുണ്ട്. 10 അത് കുറെ നേരത്തെ വെച്ചിട്ടുണ്ട്. 90 നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കും. 90 ആരാണ് ഏറ്റവും കൂടുതൽ ജ്യൂസ് കുടിച്ചു തീർക്കുന്നത് അവരായി. അപ്പൊ നമ്മുടെ രാജശാലയിൽ വന്നിട്ടുണ്ട്. 2000 എനിക്ക് പുള്ളി അവിടെ എക്കോ അടിച്ചായിരുന്നു. അവിടെ90 കഴിച്ചില്ലെങ്കിൽ അവസാനം ആരാണ് ഏറ്റവും കുറവ് കുടിക്കുന്നത് അവരൊക്കെ ആയിരിക്കും. ഈ കരോളിന റിപ്പർ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്, അത് കെട്ടിയിട്ടായിരിക്കും നമ്മൾ കൈ ലോക്ക് ചെയ്തിട്ട് ആയിരിക്കും തരുന്നത്. വെള്ളമൊന്നും കൊടുക്കത്തില്ല കേട്ടോ. ഞാനായാലും ചെയ്തു, നോ പ്രോബ്ലം. അപ്പോ എങ്ങനാ തുടങ്ങാം ഗൈസ്? പിന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ നിതിൻ ബ്രോയുടെ കസിൻ ബ്രോ ആണല്ലോ. പേരെങ്ങനാണ്? രാഹുൽ. രാഹുൽ ബ്രോ നമ്മുടെ ചലഞ്ച് കാണാൻ വേണ്ടി വന്നു. സബ്സ്ക്രൈബർ അല്ലേ? തീർച്ചയായിട്ടും. രാജശാലിന്റെ ഫാൻ ആട്ടോ. പിന്നെ പുള്ളി നല്ല അടിപൊളി. നമ്മളിവിടെ നമ്പർ ഇട്ടാണ് നമ്മളിവിടെ ഓർഡർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നാടൻ ഐറ്റം ആണ് നമ്മളേത്. നാടൻ തുടങ്ങട്ടെ, തുടങ്ങട്ടെ. ഇങ്കി പൊങ്കി പോരെ, ഇങ്കി പൊങ്കി. ഇതാർക്കാ? അപ്പൊ നിങ്ങൾ കണ്ടോട്ട് തന്നെ, ഇങ്ങനെയൊക്കെയാണ് നമ്മള് എല്ലാ ചലഞ്ച് ഷോർട്സ് വീഡിയോ ആയാലും ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നില്ലേ. അല്ലാതെ തോന്നുന്ന പോലെ ഓരോ ഓർഡർ ഒന്നും അല്ല മത്സരത്തിന്റെ ആ ഒരു രീതി. നമ്മൾ എപ്പോഴും എല്ലാ ഷോർട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാരണം ഇത് പറയാൻ കാരണം എന്താ, നിങ്ങൾ ഒരുപാട് പേര് ഷോർട്സ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പല നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഉണ്ട്, എന്തെങ്കിലും ഒന്നുമില്ല, ഒരു പ്ലാനിങ് ഒരു പ്ലാനിങ്ങും ഇല്ല നമ്മൾ. പിന്നെ വേറെ കാര്യം, നിങ്ങളിത് ഫ്രണ്ട്ലി മാച്ച് ആയിട്ടാണ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ് എല്ലാവരും. ഒരു ഇത് വേൾഡ് കപ്പ് മാച്ച് ഒന്നും അല്ല, വേൾഡ് കപ്പ് രീതി കാണുകയേ വേണ്ട. വേൾഡ് നന്ദേ. ഞാൻ പറയാറ് നമ്മൾ ഷോർട്സ് പോലെ വേൾഡ് കപ്പ് ഒന്നും അല്ല, നമ്മള് സാധാ ഫ്രണ്ട്ലി മാച്ച് ആണ്. ആ രീതി കണ്ടാ ചിലരൊക്കെ വന്നിട്ട് ഭയങ്കര ഏതാണ്ട് വലിയ സംഭവം അങ്ങനല്ല,
ഭയങ്കര വല്ലാത്തൊരു രീതിയിൽ ഒരാൾ തോറ്റിന്റെ കളിയാക്കുന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞു അങ്ങനെയൊന്നും കാണില്ല കേട്ടോ. ഫണ്ണി എലമെന്റ്സിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ആ ഫണ്ണി എലമെന്റ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരിക്കാൻ ഒന്നും കാണത്തില്ല. ഞാൻ ഞങ്ങളെ കാര്യം പറയാം, ചില ദിവസമാണെങ്കിൽ ആരോ എന്ത് മത്സരമാണെന്നുപോലും നീ പറയാറില്ല. ഇല്ല പറയാറില്ല. കഴിഞ്ഞ ദിവസം ഞാൻ രണ്ടും ചലഞ്ച് ചെയ്ത മാസത്തിൽ ഇടയ്ക്ക് ജയിച്ചു കഴിഞ്ഞ കളിച്ചു ജയിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു കുറെ പേര് അവൻ്റെ കള്ളക്കളി എനിക്ക് നേരത്തെ അറിയാം. നേരത്തെ അറിയാം ഞാൻ വെച്ചേ ഈ കണ്ടന്റ് എല്ലാം ചെയ്യുന്ന ഞാനാണ്, എല്ലാ കണ്ടന്റും ചെയ്യുന്ന ഞാനാണ്. ഞാനാണ് പറഞ്ഞു കൊടുക്കുക എന്ത് ചെയ്യണം അടുത്ത് ചെയ്യണം എന്നൊക്കെ. ഈ ഇപ്പം നിതിനളിയ സിംഗിങ് ചലഞ്ച് ആയാൽ പോലും എനിക്കറിയാം നിതിനളി ഏത് പാട്ടാ പാടുന്നതെന്ന്. അല്ലേ നിതിനളിയ തീർച്ചയായിട്ടും അറിയാം. എനിക്കത് പാടി എന്താ പഠിച്ചിട്ട് ഒന്നും ചെയ്താൽ പോരെ. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നിങ്ങളത് അങ്ങനെ രീതിയിലുള്ള കമൻറ്റുകൾ നമുക്ക് മാനസികമായിട്ട് നമുക്ക് ഭയങ്കര രീതിയിൽ വിഷമം ഉണ്ടാവും. അല്ലേ ഇപ്പം എന്നെ തന്നെ എടുക്കായിരിക്കും. എന്നെ മാത്രമേ നല്ല എല്ലാവരും ആരായാലും അങ്ങനെ രീതിയിൽ എടുക്കല്ലേ. കഴിഞ്ഞ ദിവസങ്ങളും എനിക്ക് വേറൊരു നീ കണ്ട കമൻറ്റ് വെക്കണ്ടേ മോശമായ രീതിയിൽ എന്നെ മെൻഷൻ ചെയ്തിട്ട് കുറേ കമൻറ്റ് ഇട്ടായിരുന്നു. അതുപോലെ നീ തോക്കണമായിരുന്നു, നീ തോറ്റാൽ ഉണ്ടോ ഇഷ്ടമുള്ളതുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളെ എന്ന് ഇപ്പം വിമർശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാം. ഞാനത് ഇല്ലേ ഒരു കാര്യമില്ലാതെ നമുക്ക് ഒരു കാര്യമില്ലാതെ വന്നിട്ട് നീ തോക്കണമായിരുന്നു ഒക്കെ പറയാം. എന്തെങ്കിലും നമ്മളിത് ഈ വീഡിയോ എടുത്തിട്ട് എൻ്റെ പുറകെ ഒരുപാട് കാര്യം ഇതൊക്കെ ഉണ്ടല്ലേ, കഷ്ടപ്പെടുന്നുണ്ട്, ഇടിച്ചു കാണാൻ കുറേ ദിവസം ഉറക്കമില്ലാതെ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയത്തില്ല. ഈ ഒരു വീഡിയോ എടുത്ത് നമുക്ക് ഞാൻ മൊത്തം പേരും പറയല്ല, നമ്മളത് പറയാം. നിങ്ങൾ ചെയ്യുമ്പോൾ അതൊരു നമുക്ക് ഹേർട്ട് ചെയ്യുന്നു. ഒന്നെങ്കിൽ എന്നെ വിമർശിക്കാൻ ഇപ്പോൾ ആരെയും വിമർശിക്കാൻ കാരണം പറയണം, ഹെൽത്തിയായിട്ടുള്ള വിമർശനങ്ങൾ അല്ല കാരണം പറയണം. അല്ല നമുക്കത് കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ ഈ ഫുൾ ടൈം ഇതിന് പുറകെ നടന്നിട്ട് വന്ന് കമൻറ്റ് വെക്കുമ്പോൾ നീ നോക്കുന്ന പ്രത്യേക പേരൊക്കെ എടുത്ത് പറയാൻ നമുക്ക് വിഷമമാണ്. ശരിയല്ലെങ്കിൽ അതുപോലെ ബോഡി ഷേമിങ്ങും ഉണ്ട്. ഞാൻ പലരും കാണുന്നത് ബോഡി ഷേമിങ് വന്നിട്ട് പലരെയും ബോഡി ഷേമിങ് വെച്ചിട്ടും പറയുന്നുണ്ട്. അതൊക്കെ അത് നല്ല രീതിയല്ല. നമുക്ക് ഫ്രണ്ട്ലി ഞാൻ ഒന്നുകൂടെ പറയുന്നത് ഇത് കോമഡി രീതി എടുക്കുക. നിങ്ങൾ ഇതൊരു വാശിയേറിയ മത്സരം ഒന്നുമല്ല, ഞങ്ങളെല്ലാം ഫ്രണ്ട്സാണ്. എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടി രസകരമായ രീതി അല്ലേ, ഉള്ളി എന്റർടൈൻമെന്റ് അപ്പൊ ആ രീതി മാത്രം ദയവായി കാണാം. അല്ലെങ്കിൽ അതിലെ ഫണ്ണി എലമെന്റ്സ് പോകും. സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നിങ്ങൾ പിന്നെ വേറെ രീതിയിൽ കാണിക്കരുത്. പണ്ട് നമ്മൾ ഇങ്ങനൊരു സംഭവം എല്ലാവർക്കും ഇടയിലും വന്നാൽ ജയിക്കാനുള്ളത് കമന്റ് സെക്ഷന് വരുമ്പോൾ ജയിക്കുന്നവർക്ക് മാത്രം കമന്റ്, തോക്കുന്നവർക്ക് നെഗറ്റീവ് കമന്റ് വന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇതൊരു മത്സരം, ഞാൻ നോക്കിയപ്പം കടുത്ത മത്സരം ഇവിടെ വന്നിട്ട് ജയിക്കാൻ നോക്കും എല്ലാവരും. പുള്ളിയുടെ ഒക്കെ തോറ്റിയ എന്റെ പൊന്നെ എനിക്ക് സമ്മാനമില്ല, പോയില്ലേ നിങ്ങളുടെ നോക്കിയാൽ എന്റെ പൊന്നെ ഭയങ്കര മത്സരം. അന്ന് ഞാൻ എല്ലാവരെയും വിളിച്ച് വാൺ ചെയ്തു ഇനി ഇങ്ങനെ ഒരു പരിപാടി വേണ്ട, സീരിയസ് ആയിട്ടുള്ള പരിപാടി നമുക്ക് വേണ്ട. ആണ് ഇവ എന്നോട് പറഞ്ഞു അണ്ണ ഇത് ശരിയാകത്തില്ല. നീ പറഞ്ഞു ദിവസം എന്നെ വിളിച്ചിട്ട് അപ്പം ദയവായിട്ട് നിങ്ങൾ ആ ഒരു ഇഷ്ടപ്പെടും, എല്ലാവരും ഇഷ്ടപ്പെടും, നിങ്ങൾ പേഴ്സണലി ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും, പക്ഷെ ഒരാളെ ഇങ്ങനെ മാനസികമായിട്ട് രീതിയിൽ തകർക്കാം. അപ്പൊ നിങ്ങൾ ആലോചിക്കും നിങ്ങൾ ഈ സിറ്റുവേഷൻ ഇരിക്കുമ്പോഴുള്ള അവസ്ഥ മനസ്സിലായോ. മത്സരം ഇവിടെ തുടങ്ങാൻ പോണേ. ചെറിയ ജ്യൂസാണ്, ചെറിയ ജ്യൂസാണ്, 10 രൂപയാണ് ഇത് കുടിച്ച് 90 സെക്കൻഡിൽ ആരാണ് ഏറ്റവും കൂടുതൽ കുടിക്കുന്നവരായിരിക്കും വിജയ്. അപ്പൊ ഇത് കുടിക്കുക, ശ്രദ്ധിക്കും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. കുലുങ്ങല്ല ശകലം കണ്ട കുഴപ്പമില്ല, കുടിക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ വലിയ കുലുക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. അപ്പോൾ അത് കൗണ്ട് ചെയ്യത്തില്ല. ഓക്കെ, നമ്മുടെ കേടികളിലാണ് ആദ്യം മത്സരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേളിയും തുടങ്ങാൻ പോവാണ്. ഓക്കെ ഓക്കെ പോരട്ടെ പോരട്ടെ പോരട്ടെ, വെള്ളം കുടിക്കാൻ നടക്കുമല്ലോ. കമോൺ ഗഡിയൻ, കമോൺ 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 കമോൺ, 2000 രൂപ ലാസ്റ്റ് 20 സെക്കൻഡ്.
അപ്പൊ ഇവിടെ കളികളിൽ ആറെണ്ണം തീർത്തിരിക്കുകയാണ്. അപ്പൊ അടുത്ത മത്സരിക്കാൻ പോകുന്നത് ഞാനാണ്. പോരാട്ടമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ആദ്യമേ തന്നെ സ്ട്രോ കുത്തി ഓടിച്ചിരിക്കുകയാണ് ശ്രീചരി. ഇതാ ഇതാ ആദിവാസി ഏറിയ ഇതാ സ്ട്രോ കൊണ്ട് ഇതാ മാംഗോ ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന ശ്രീചെറിയ മത്സരം ഇവിടെ ശ്രീചെറിയനാട് ഇതാ രണ്ടാമത്തെയാണ്. രണ്ടാമത്തെ 48 മൂന്ന് ജ്യൂസും 10 സ്ട്രോയും ഇവിടെ ഏഴെണ്ണം കുടിച്ചുകൊണ്ട് നമ്മുടെ നന്ദുവളിയൻ ഇപ്പൊ ഒന്നാമത് എത്തിയിരിക്കുകയാണ്. ബാക്കി മൂന്നുപേരെ മത്സരിക്കാൻ രാജാവിനൊക്കെ 10 കുടിക്കുമായിരിക്കും. നമുക്ക് നോക്കാം എന്തായാലും. മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു താങ്കളിലേക്ക് ഞാൻ മാറ്റി കൈമാറുകയാണ്. നമ്മുടെ കിംബോയി ആദിവാസി ഏറിയ മത്സരമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഐസ്ക്രീം എന്ത് സ്കൂട്ടി എന്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതാ കിംബോയി മുന്നേറുകയാണ്. നമ്മുടെ നാടൻ കിംബോയി അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ സ്റ്റൈലിലൂടെയാണ് ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രോ പ്രത്യേക തരം മത്സരമല്ല വെറും ഒരു മിനിറ്റ് മത്സരം. ഈ മത്സരത്തിൽ രീതിയിൽ വെള്ളം പോലും കിട്ടാതെ കിടന്ന കിംബോയി കിട്ടാതെ
ചിലപ്പോ നീ ആയിരിക്കും വിജയിക്കട്ടോ, ചിലപ്പോ ചിലപ്പോൾ അപ്പൊ നമുക്ക് എനിക്ക് കുറച്ച് പൈസ കണ്ടല്ലോ ഇല്ല അത് നടക്കത്തില്ല. ഓക്കെ 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 നന്ദുവിനെ മുൾമുനയിലേക്ക് പ്രിയപ്പെട്ട സ്വാഗതം ചെയ്യുന്നു. പെട്ടെന്ന് വരൂ, പെട്ടെന്ന് വരൂ, എന്റെ തൊണ്ടയടഞ്ഞു തൊണ്ടയടഞ്ഞു, പെട്ടെന്ന് വരൂ. അടുത്ത സ്ട്രോ മോഷൻ 71 സെക്കൻഡ് കൊണ്ട് അഞ്ചാമത്തെ കുടിക്കാൻ ഇതാ നിധി തൊണ്ട പോയി. അഞ്ചാമത്തെ കൂടി മത്സരത്തിൽ അഞ്ചാമത്തെ അഞ്ചാമത്തെ 82 83 നിതിലാളിയായി ആറെണ്ണം കുടിച്ച് വേണമെങ്കിൽ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. ഇത്ര പേർക്ക് വേണ്ടി കമന്റേറ്റ് ചെയ്ത് വലിയ വലിയ സന്തോഷിക്കുക, എനിക്ക് വേണ്ടി കമന്റേറ്റ് ചെയ്യാൻ ഇവനെ വിളിക്കുന്നു. ഓക്കെ, നമ്മുടെ അവസാനമായിട്ട് മത്സരിക്കാൻ നമ്മുടെ രാജേഷ് മുഖത്തെ ഭാവങ്ങൾ കാണിക്കും, ഭാവങ്ങൾ ബാക്കി കുടിക്കുമ്പോ അറുപത്തിയൊമ്പത് സെക്കൻഡ് അങ്ങനെ 75 86 87 85 86 87 88 89 90 നമുക്ക് നോക്കാം ഒന്ന് പകുതി രണ്ട് പകുതി ഇതില് മാത്രേ ആദ്യം പറയുന്നത് പുള്ളി മൈൻഡ് ചെയ്തില്ല സ്ട്രോ ഊരിക്കൊണ്ട് പോയതില് ആദ്യം ഞാൻ പറഞ്ഞ പിള്ളേരത്തിലെ നമ്മള് റൂള് പറഞ്ഞ റൂള് ഇതിലുണ്ടോ ഞാൻ ആദ്യം പിള്ളേർ പറഞ്ഞ സവരായതുണ്ടെന്ന് മൈൻഡ് ചെയ്തില്ല മാറങ്ങോട്ട് കോപ്പ് കുടിക്കും ഞാൻ ഞാൻ കോപ്പ് കുടിക്കും ശരി അല്ലല്ല എങ്ങനെ കുടിച്ചെന്ന് പറഞ്ഞാൽ നിന്നെ കൂടുതൽ കുടിച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ നീയും തിന്നണം ഞാനും തിന്നാം.
അങ്ങനെ നമ്മുടെ വാശി ഏറിയ മാംഗോ ജ്യൂസ് കുടി മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് കിംബായ്. ഒമ്പത് മാംഗോ ജ്യൂസ് അകത്താക്കിക്കൊണ്ട് കിംബോയ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനത്ത് നന്ദു എത്ര എണ്ണം? ഏഴെണ്ണം. ഏഴ് മാംഗോ ജ്യൂസ് അകത്താക്കിക്കൊണ്ട് നമ്മുടെ നന്ദു വളിയൻ. മൂന്നാമത് ആറെണ്ണം അകത്താക്കിക്കൊണ്ട് ഓക്കെ. അപ്പൊ മൂന്നാം സ്ഥാനത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയേണ്ടത് ഇതിലാരാണ് അങ്ങനെ നമ്മുടെ ശ്രീതളിയൻ പറയട്ടെ ശ്രീതളിയൻ നീറ്റായിട്ട് മൂന്നെണ്ണം കഴിച്ചു. മൂന്ന് ജ്യൂസ് കംപ്ലീറ്റ് കഴിച്ചു. സ്ട്രോൾ അതിനാ രാജേഷ് അളിയൻ അഞ്ച് ജ്യൂസ് പുള്ളി കുടിച്ചു എന്ന് പറയുന്നത് പക്ഷെ നാളത്തിലും ബാക്കി ഉണ്ടായിരുന്നു. നിയമപ്രകാരം അല്ലെ നമ്മുടെ ഇത് പ്രകാരം പറയട്ടെ ശ്രീതളിയൻ മൂന്നെണ്ണം പറയട്ടെ രാജശലിയ ശ്രീതളിയൻ മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തു. രാജശലിയ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. എങ്കിലും ശ്രീതളിയനും കൂടെ പണിഷ്മെന്റ് ഏറ്റെടുക്കാന്ന് പറയുന്നുണ്ട്. എങ്കിലും അതുകൊണ്ട് ശ്രീതളിയനും കൂടെ പണിഷ്മെന്റ് സ്വയം ഏറ്റെടുക്കുകയാണ്. എന്താ പണിഷ്മെന്റ്? കരോളിന പെപ്പർ കോൺനട്സ് ജോള ചിപ്പിന്റെ അടുത്ത് ഓക്കെ. നമ്മുടെ കരോളിന പെപ്പർ ജോള ചിപ്പിന്റെ കരോളിന പെപ്പർ എടുക്കുകയാണ്. കോൺനട്സ് ഓക്കെ. ആറെണ്ണം ഉണ്ട്. അയ്യോ എന്നെ വന്നാലും കാത്തോളം. നമ്മുടെ നിതിന്റെ കസിൻ ആയിട്ട് നമ്മുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ പുള്ളി ഈ കരോളിയും കഴിക്കുന്നുണ്ട്. പുള്ളി കൊതി കയറി. അപ്പൊ അതല്ല അറിയാതിരിക്കാൻ വേണ്ടി ഓവർ ആക്ടിങ് ആണോ? അവരോട് വരുന്നു. ഓവർ ആക്ടിങ് ആണോ? ഒറ്റ പച്ചമുളക് കഴിച്ചോണ്ട് നല്ല എരിവ് പറഞ്ഞു. നാക്കൽ ഇപ്പഴാ കുറച്ച് എരിവ് അറിയുന്നത്. വലിയ സീൻ ഇല്ലാതെ തോന്നുന്നു. കുറച്ചേരം വായി. നിങ്ങൾ ടൈം നിർത്തുക. വെള്ളം കുടിക്കാൻ ഭയങ്കര മാക്സിമം പിടിച്ചൊക്കെ നോക്കി നടക്കുന്നില്ല. വെള്ളം തരണം. വെള്ളം ഇപ്പഴേ നമ്മള് പെണ്ണും പറയാതെ ഞാൻ ഓക്കെ. അങ്ങനെ നമ്മുടെ പണിഷ്മെന്റിന്റെ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കാം അല്ലേ? കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? മൂട് പോഞ്ഞിരിക്കുക. മൂട് പോയാ കരയാ എന്റെ അടുത്ത് വെള്ളം വെള്ളം പഠിച്ചത് വീഡിയോ ഒക്കെ അത് കാണിക്കരുത്. എരിവുണ്ട് എന്നോട് പറഞ്ഞു. ഉള്ള ചത്താൽ നമ്മള് റിയാക്ഷൻ ഇല്ല കേട്ടോ. നാണക്കാരാണ് വെണ്ട പൊട്ടിരിക്കും. എന്ത് സംഭവം? ഈ കരോളിനെ സംഭവം കഴിച്ച മാനസിക പ്രശ്നമില്ല. എനിക്ക് എനിക്ക് പ്രശ്നമില്ല. വന്ന് 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 വിളിക്കണ്ടോ പുള്ളി? ആ എരിവ് കളയ എരിവ് മാറ്റാൻ വേണ്ടി ഡൈവേർട്ട് ആവുക. ജയിച്ചു ഇത്തവണ 2000 കൊണ്ട് പോയല്ലോ. എന്നാ വേണോ? പറ ഒത്തിരി സന്തോഷമുണ്ട് എന്റെ പ്രിയ കൂട്ടുകാരനെ ശൈലാജിന് ഒന്നാം സ്ഥാനം കിട്ടിയത്. നമ്മളെ ചലഞ്ചിനെ പറ്റി പറ ചലഞ്ച് പറ്റി അടിപൊളി ചലഞ്ച് ആയിരുന്നു. ഫ്രൂട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്വർണത്തിന് എണ്ണം കൂട്ടാവാറ് വന്നു പക്ഷെ നടന്നില്ല. കണ്ണ് കുറവുണ്ടെന്ന് തോന്നുന്നു. എന്താ പറയാനോ? നല്ല മത്സരമായിരുന്നു. തോറ്റോ?
അണ്ണനോ? ഞാൻ തോറ്റു, ഞാൻ നേരത്തെ തോറ്റു. നീ തോറ്റു, നീ തോറ്റോ? ഈ കളി തോറ്റോ? കളി തോറ്റോറ്റു. നല്ല മത്സരമായിരുന്നു, ആറെണ്ണം കഴിക്കാൻ പറ്റി. മാട്ടി എന്താ മാട്ടി പറയാനുള്ളത്? എന്തോ പറയാനു പുള്ള, എല്ലാരും കത്ത മത്സരം. സത്യം പറഞ്ഞ ആരും തോറ്റത് തോറ്റാരാടാ? അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്